Hi friends, welcome back to another video. And we are another video. This is a simple photo. If you are watching this channel, subscribe to our channel and subscribe to our channel. Then we will see you ആദ്യം നമുക്ക് ടൂണാപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് ആ ഇമേജ് അതിനകത്ത് ആഡ് ചെയ്യുക ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു എന്നാലും ഒന്നും കൂടെ പറയുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഫോട്ടോ കാർട്ടൂൺ പോലെ ആവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ രണ്ട് വര പോലെയാണോ അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക സേവ് ചെയ്യുക അപ്പോൾ നമ്മൾ ടൂണാപ്പിലെ പരിപാടി തീർന്നിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് വരിക ഇനി നമ്മൾ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് അതിനകത്ത് ഒരു പ്ലസ് ബട്ടൺ കാണും അപ്പോൾ അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കാം അപ്പോൾ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് എടുക്കുക അല്ലെങ്കിൽ കളർ എടുക്കുക അപ്പോൾ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താലും മതി ഞാൻ ഇവിടെ ഒരു യെല്ലോ കളറാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് താഴോട്ട് വരുന്ന സമയത്ത് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്കൊരു ബോഡി വേണം അപ്പോൾ ഞാൻ ബോഡി സെലക്ട് ചെയ്തു ആഡ് ചെയ്തു ഇത് തന്നെ എടുക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ഞാൻ തൽക്കാലത്തേക്ക് ഇത് എടുത്തിട്ടേ ഉള്ളൂ ഇനി ആ ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കുറച്ചൊരു ഇറേസ് ചെയ്യാനുള്ള സംഭവം ഉണ്ട് അതൊന്ന് ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് ഇറേസ് ചെയ്ത് കളയുക അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബോഡി അനുസരിച്ചായിരിക്കും ഇതേപോലെ ഒന്നും ചെയ്യണമെന്നില്ല അപ്പോൾ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തതിൻ്റെ പ്രോബ്ലം ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മളിപ്പോൾ ടൂണാപ്പിൽ ചെയ്ത് വെച്ച ഇമേജ് ഇല്ല അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേഴ്സൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള വൈറ്റ് കളർ പോകുന്നതാണ് പിന്നെ ഒരു ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ടൂണാപ്പ് ബാക്കി നമ്മളെ ഫേസിൻ്റെ താഴോട്ടുള്ള എല്ലാം ഒന്ന് റബ് ചെയ്ത് കളയുക അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടുന്നതാണ് ഇനി നമ്മൾ ആ ടിക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കറക്റ്റായിട്ട് നമ്മളെ ഫേസ് ആ ബോഡിക്ക് മാച്ച് ആവുന്ന രീതിയിലൊന്ന് പ്ലേസ് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്കത് കറക്റ്റ് മാച്ച് ആയെന്ന് തോന്നുന്ന രീതിയിൽ പ്ലേസ് ചെയ്താൽ മാത്രം മതി അത് കഴിഞ്ഞ് നമ്മൾ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് മാസ്ക് ഇത് രണ്ട് മൂന്ന് രീതിയിലുള്ള മാസ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു മാസ്ക് ആഡ് ചെയ്യുകയാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ മാസ്ക് ഫേസിൽ വരുന്ന കറക്റ്റ് രീതിയിൽ വരുന്ന എനിക്ക് വെച്ചിരുന്നാൽ മതി അപ്പോൾ ഓരോരുത്തരുടെ ഫേസും ഓരോ രീതിയിലായിരിക്കും അപ്പോൾ ആ മാസ്കിൻ്റെ അകത്ത് ഫേസ് വരുന്ന രീതിയിൽ വെക്കുക നോക്കുക അത് വെച്ച് കഴിഞ്ഞിട്ട് ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഞാൻ രണ്ട് മൂന്ന് ഐസ് കൊടുത്തിട്ടുണ്ട് റെഡും വൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റെഡ് മാത്രം മതി എനിക്ക് റെഡ് മാത്രം കൊടുക്കാം ഞാൻ ഇവിടെ റെഡ് മാത്രം കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു സൈഡ് റെഡും ഒരു സൈഡ് വൈറ്റും ഉള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കയറുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ് ഞാൻ ഇവിടെ റെഡ് മാത്രമാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ റെഡ് ആഡ് ചെയ്യുകയാണ് അത് ജസ്റ്റ് നമ്മൾ ആ ഐസിൽ കൊണ്ട് കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട അപ്പോൾ കറക്റ്റായിട്ട് അതും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി അടുത്ത ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത ഇമേജ് ആഡ് ചെയ്യുക എല്ലാം ഒരേ പ്രോസസ്സ് പോലാണ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക പ്ലേസ് ചെയ്യുക അത്രയൊക്കെ ഉള്ളൂ എന്നിട്ട് നമ്മൾ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് ഹെയർ ഉണ്ട് നമുക്ക് ഹെയർ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഹെയർ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അപ്പോൾ കൊള്ളത്തിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതേപോലെ ഇരിക്കും ഒന്നെങ്കിൽ നമുക്കത് വേണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്തിട്ട് ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് വേറൊരു ഹെയർ ഇവിടെ ഹെയർ ഓപ്ഷണലാണ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഈ ഹെയർ ഈ രണ്ട് ഹെയർ ഞാൻ കൊടുത്തേക്കാം ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഹെയർ പി എൻ ജി എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനേ ഉള്ളൂ അത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്യുക അപ്പോൾ ഹെയർ അപ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ഓവർലേക്ക് പോലെ തോന്നും ഇല്ലെങ്കിൽ നമ്മൾ ഹെയർ ആഡിയിലും ഐസൊക്കെ പുറത്ത് വരുന്ന രീതിയിൽ തോന്നും അതുകൊണ്ട് ഹെയർ അപ്പോൾ ലാസ്റ്റ് ആഡ് ചെയ്യാൻ നോക്കുക ഇനി നമ്മൾ കറക്റ്റായിട്ട് എല്ലാം ഒന്ന് പ്ലേസ് ചെയ്യുക എവിടെയെങ്കിലുമൊക്കെ മൂവൊക്കെ ഇരിക്കുകയാണെങ്കിലും ഐസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടൊന്ന് മൂവ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇവിടെ എല്ലാം ഓക്കെ എന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ ആയെങ്കിൽ നമ്മൾ സേവ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വൈറ്റ് ആയി ഇവിടെ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനേ ഉള്ളൂ അപ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഹെയർ വല്ലതും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സേവ് ചെയ്യുക അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഒരു ഡൗൺലോഡ് പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇമേജ് സേവ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ സിമ്പിളാണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ